സേതു ഏട്ടാ, സ്പർശനമാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു ഓർമ്മ എന്താണ്? അത് കോഴിക്കോട് വെച്ച് 1961 നടന്ന സന്തോഷ് ട്രോഫിയിൽ ഞാനൊരു ബോൾ പിക്കറായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് എനിക്ക് സന്തോഷ് ട്രോഫി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാരമായിരുന്നു. കാരണം അവിടെ നിന്നാണ് ഞാൻ ഗോൾ കീപ്പർ ആവുന്നത്. പിന്നീട് അങ്ങനെ സ്കൂൾ ലെവലിൽ, പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ, ജൂനിയർ ഡിസ്ട്രിക്ട്, സീനിയർ ഡിസ്ട്രിക്ട്, അങ്ങനെ ജൂനിയർ സ്റ്റേറ്റ്, സീനിയർ സ്റ്റേറ്റ്, ജൂനിയർ ഇന്ത്യ, അതെല്ലാ ലെവലൊക്കെ കടക്കുന്നതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞത് ഈ ഒരു 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 ബോൾ പിക്കർ എന്നല്ല തുടക്കത്തിൽ. അല്ല, സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി പിന്നീട് ഞാൻ സ്വന്തം എല്ലാ ടൂർണമെന്റും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സന്തോഷ് ട്രോഫി എന്നല്ല, അങ്ങനെയാണ് എനിക്ക്. കാരണം അന്ന് ഞാൻ അന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് തങ്കരാജ് എന്ന കളിക്കാരൻ, നാരായണൻ എന്ന കളിക്കാരനൊക്കെ അന്നാണ് കാണുന്നത്. അപ്പോൾ തങ്കരാജൊക്കെ കളിക്കുന്ന പോസ്റ്റിന് നേരെ പിന്നിലിരുന്നിട്ടാണ് കളികൾ കാണുന്നത്. ബോള് ഞങ്ങൾ 10-15 മിനിറ്റ് ഞങ്ങൾ രണ്ട് ടീമായിട്ട് കളിക്കും. അതിനു ശേഷം ഗോൾ പോസ്റ്റിൻ്റെ സൈഡിൽ പോയിരുന്ന് ഇവരെ കളികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അജാനുഭവമായ തങ്കരാജിൻ്റെ കളി, പിന്നെ മുസ്തഫ, പിന്നെ അതേമാതിരി നാരായണൻ, അങ്ങനെ ഒരുപാട് കളിക്കാരുടെ കളികൾ കാണാൻ പറ്റി. അതേമാതിരി നല്ല നല്ല പ്രസിദ്ധരായ ജർണൈൽ സിംഗ്, ജുനി ഗോസ്വാമി, ബി കെ ബാനർജി, സൈമൺ സുന്ദരാജ്, അങ്ങനെ ഒരുപാട് കളിക്കാരുടെ കളിയൊക്കെ കണ്ടിട്ട് അതിലാണ്. പിന്നെ അത് കൂടാതെ പിന്നീട് വന്നിട്ട് നാഗജി കോഴിക്കോട് ഡിസ്ട്രിക്ട് ലീഗ് എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു നമ്പർ വൺ ലീഗായിരുന്നു. അപ്പൊ ആ ലീഗിൽ കളിച്ചു. പിന്നീട് വന്നിട്ട് നാഗജി ഫുട്ബോൾ ടൂർണമെന്റ്, അത് ഞങ്ങളെ എല്ലാ ഈ കോഴിക്കോട്ട് കളി ഫുട്ബോൾ കളിക്കാരും കാണികളുടെ ഒക്കെ ഒരു ആവേശമായിരുന്നു. എല്ലാ വർഷവും എന്ന് പറഞ്ഞാലും ഈ ഒരു ചടങ്ങായിട്ട് നമുക്കത് പോയി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ, അതൊരു മോശമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പൂരം പോലെയായിരുന്നു. ആ പൂരം പോലെയായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞ ഒരു പൂരം പോലെയായിരുന്നു. കോഴിക്കോട് സന്തോഷം ഫുട്ബോൾ കാണാത്തൊരു ആരും ഉണ്ടാവില്ല. ഏത് വർഷത്തിലാണ് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്? ഞാൻ 1971, കാരണം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ചു കഴിഞ്ഞ ശേഷം 1970 ഞാൻ കഴിയുന്നത്. അതിന്റെ മുന്നേ ഒരു സ്റ്റാഫോർഡ് കപ്പിന് കേരള സ്റ്റേറ്റ് ടീമിന്റെ കൂടെ പോയിരുന്നു. അപ്പോൾ 1972 പഞ്ചാബ് ഗോവ നാഷണൽ ഉണ്ടായിരുന്നു. അല്ല, അത് ഗോവ നാഷണൽ ആയിരുന്നു. ഗോവ നാഷണൽസിന് അതിന്റെ മുന്നേ പെന്റാംഗുലർ ഉണ്ടായിരുന്നു. പെന്റാംഗുലർ ടൂർണമെന്റ് കൊല്ലത്ത് വെച്ച് നടന്നത്. അന്ന് കേരളം സെക്കൻഡായി. അപ്പൊ അന്നൊക്കെ ഞാൻ ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 1972 കേരള സ്റ്റേറ്റിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിക്കുന്നത്, ഗോവയിൽ വെച്ച് നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് 72, 73, 74, 75 വരെ കളിച്ചു. പിന്നീട് ഞാൻ 79 വന്ന് വീണ്ടും കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന നാഷണൽസിൽ വന്നിരുന്നു. 74 കൽക്കട്ടയിൽ വെച്ച് ഒരു വലിയ പ്രസിദ്ധമായ ഒരു സന്തോഷ് ട്രോഫി നടന്നത്. 74 പിന്നെ ആ കാലത്ത് കൂട്ടത്തിൽ കളിച്ച കളിക്കാരിൽ എന്നും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു കളിക്കാരനാണ് എന്റെ കൂടെ കളിച്ച കേരള ടീമിൽ. കേരള ടീമിൽ കളിച്ചത് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അന്ന്, കാരണം ഈ ജാഫർ വില്യംസ് ഇവരൊക്കെ സീനിയർ പ്ലെയേഴ്സ്, അവർ ഇതിന് മുന്നേ സന്തോഷ് ട്രോഫി കളിച്ച കൂട്ടാണ്. പിന്നെ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു ആ ടീമിൻ്റെ അത്ര. ഇപ്പം ഞാൻ ഈ 72 സന്തോഷ് ട്രോഫി വരുമ്പം വേറൊരു സെറ്റ് വരുന്നത് ജോൺ ജെ ജോൺ, എം ഒ ജോസ്, മിത്രൻ, പ്രസന്നൻ, അങ്ങനെ ഒരുപാട് വേറെ കളിക്കാർ, ഒരു ഗ്രൂപ്പ് ഹമീദ്, സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മണിയേട്ടൻ, പിന്നെ ജോസ്, അങ്ങനെ ഒരുപാട് വേറെയും കളിക്കാറുണ്ട്. ബ്ലാസി ജോർജ്, എല്ലാവരും ഉണ്ടായിരുന്നു. മണിയേട്ടനാണല്ലോ അന്ന് 73 ഹാട്രിക് അടിച്ച് കപ്പ് നേടാൻ കാരണമായത്, അദ്ദേഹത്തിന്റെ കളി 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 കൊണ്ടാണ്. ഇന്ന് നമ്മള് എത്ര വർഷമായി കളി നിർത്തിയിട്ട്? ഞാൻ 82 IFA ഷീൽഡ് കളിച്ചതാണ് ലാസ്റ്റ് ടൈസിന് വേണ്ടിട്ട്. അത് ഞാൻ അതിന് മുന്നേ തന്നെ 79-80 NIS കോച്ചിങ് ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ NIS കഴിഞ്ഞിട്ടായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ഇത് കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന മാതിരി 82 ആകുമ്പോൾ കളി നിർത്തി, IFA ഷീൽഡാണ് ലാസ്റ്റ് കളിക്കുന്നത്. പിന്നീട് ഞാൻ കോച്ചാവുകയുണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് ടീമിൻ്റെ. റഹ്മാൻ കണ്ട് എൻ്റെ പ്രീമിയർ ടൈസ് ഉണ്ടായിരുന്ന എൻ്റെ കോച്ചിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. കാരണം ഈ 84 ഞാൻ 85 രണ്ടു വർഷം അന്നൊക്കെയാണ് ഈ ഷറഫ് അലി, ഗുരുകേഷ്, മാത്യു, സത്യൻ, തോബിയാസ് അങ്ങനെ ഒരുപാട് കളിക്കാർ അന്ന് ഉണ്ടായത്. ഇപ്പോ എന്തെങ്കിലും കോച്ചിങ് അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഞാൻ ഇപ്പം വന്ന് KFTC കേരള ഫുട്ബോൾ ട്രെയിനിങ് സെന്റർ തോന്നിട്ട് ഇവിടെ മലാപ്പുറമ്പത്തുള്ള ഒരു കൂട്ടരുണ്ട്, അവരുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുത്തിട്ട് തക്കുന്നു.
കേരളത്തിന് പുറത്ത് ഏതൊക്കെ കളികളാണ് കളിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ടൂർണമെന്റും കളിച്ചിട്ടുണ്ട്. അല്ലാതെ കേരളത്തിനകത്തല്ലേ നമ്മുടെ എട്ട്? അല്ല അതല്ല, അതല്ല, കൂടാണ്ട് DCM റോവേഴ്സ്, IFA ഷീൽഡ്, ബന്ദോക്കർ ഗോൾഡ് കപ്പ്, അങ്ങനെ ഒരുപാട് പിന്നെ ഡാർജിലിംഗിലെ ഗൂർഖ ബ്രിഗേഡ് ട്രോഫി, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാഫോർഡ് കപ്പ്, പിന്നെ മദ്രാസിലാകുമ്പോൾ ജാക്ക്പ്രോൾ ടൂർണമെന്റ്, റോക്ക്ഫോർഡ് ടൂർണമെന്റ് മധുരയിൽ നടന്നൊക്കെ, അങ്ങനത്തെ പല ടൂർണമെന്റുകളും പ്രീമിയർ അതായത് നമ്മള് എട്ടൊക്കെ കളിച്ച സമയത്ത് ഡിപ്പാർട്ട്മെന്റുകൾ ടീംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കമ്പനികളുടെ ടീംസ് ഉണ്ട്, ഒരുപാട് കമ്പനികളുടെ ടീംസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദ്രാ കോട്സ് ആയാലും JCT പൊഴുവാരി ആയാലും മഹീന്ദ്ര ആയാലും SBI ആയാലും ഒരുപാട് ഒരുപാട് ടീമുകളുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു 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 പ്രതീക്ഷയ്ക്കുള്ള ഒരു ഇതിലൊരു പ്രധാന കാരണം ടൂർണമെന്റ് ഒക്കെ നിന്ന് കഴിഞ്ഞു. അപ്പൊ ഈ ഫേംസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ഈ ടൂർണമെന്റ് അല്ലെങ്കിൽ ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള ഇത് മറന്നു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ISL കളിക്കാതെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അല്ല. നമുക്കിപ്പോ ISL നമുക്ക് എത്ര പേർക്ക് ചാൻസ് കിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ ഇവിടെ കളിക്കുന്നത്, ഞാനിപ്പോ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഒരു ആവറേജ് ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു 750-800 കൂടുതൽ അക്കാഡമികൾ കേരളത്തിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി റിസൾട്ട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇത് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 10-40 കുട്ടികളുണ്ട്. നമുക്ക് വന്നിട്ട് ഈ മലബാർ ഫുട്ബോൾ ഇവരെ ബ്ലാസ്റ്റേഴ്സിന് തന്നെ കുട്ടികളെ കൊടുക്കാൻ പറ്റുന്നില്ല. വേറെ നോർത്ത് ഈസ്റ്റിന്റെ സൈഡ് നോക്കുന്നത് 100-100 കുട്ടികളാണ് ISL കളിക്കുന്നത്. കാരണം എന്താണ്, അവിടെ ക്യാമ്പ് ഉണ്ട്, പക്ഷെ ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും നമ്മളെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസം. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിറ്റർമിനേഷനുള്ള കുട്ടികളാണ്. ഡിറ്റർമിനേഷൻ സെൻസ് ഹാർഡ് വർക്കിന് യാതൊരു മടിയില്ല. തെറ്റുകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് തിരുത്തി അധ്വാനിച്ച് കളിക്കാനുള്ള ഒരു ഒരു കഴിവ് അവർക്ക്, അതാണ് അവരെ കളിക്കുക. അല്ലാണ്ട് അവിടെ സൂപ്പർ കളിക്കാരൊന്നും ആയതുകൊണ്ടല്ല. പക്ഷെ എല്ലാ ടീമിലും ഈ നോർത്ത് ഈസ്റ്റിലെ കളിക്കാരുണ്ട്, അവരാണ് ഇപ്പം ഈ ഇന്ത്യൻ ഫുട്ബോളിൽ അത്ര ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ കൂടെ ഈ ISL ഒരുപാട് കോൺട്രിബ്യൂഷൻ, നല്ല കോൺട്രിബ്യൂഷൻ. ശരിയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക് ദയവായിട്ട് മുന്നോട്ട് വരാൻ അവർക്കൊരു ഹോപ്പ് ഇല്ല മുന്നിൽ. അത് വലിയൊരു ഘടകമല്ല, അത് തീർച്ചയായിട്ടും വലിയൊരു ഘടകം തന്നെയാണ്. കാരണം മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്റെ ലൈഫ് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാരന്റ്സും പറയുന്നതായിരിക്കും, കാരണം ഈ കളിയോട് അവൻ രക്ഷപ്പെടും എന്ന് കാര്യം പറയാൻ പറ്റില്ല. കാരണം ISL മാത്രം പ്രതീക്ഷ, ISL കിട്ടാവുന്ന ചാൻസ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം 8-9 ISL ടീമാണ് ഉള്ളത്, അതിനകത്ത് എത്ര പേർക്ക് എത്താൻ പറ്റും? പാരന്റ്സിന്റെ കാര്യം വരും. അപ്പൊ ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് എന്റെ മൂത്ത ബ്രദർ എഞ്ചിനീയറാണ്, പിന്നെ ഒരു ബ്രദർ അഡ്വക്കേറ്റ്, പിന്നെ ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇടയിലാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. ഞാൻ PSC കഴിഞ്ഞിട്ട് എന്റെ ഫാദറിനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ വളരെ പഠിക്കുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്നു, അത്രത്തോളം വലിയൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ നിലയിൽ വന്നിട്ട് അതിന് പോവാൻ ചെയ്തു. പക്ഷേ ഈ ഫുട്ബോളിന്റെ എവിടെ വേണമെങ്കിലും ജോലി കിട്ടാന്നുള്ളൊരു സന്ദർഭം എനിക്കൊക്കെ. കാരണം പ്രീമിയർ ടയർസ് വരുന്നതിന് മുന്നേ ഒരുപാട് സിഗ്നൽസ് ഗോവ, സെൻട്രൽ ബാങ്ക്, ഇങ്ങനെ പല ടീമിൽ നിന്നും, മറ്റേ ICF, റിസർവ് ബാങ്ക്, ഇങ്ങനെ പല ടീമിൽ നിന്നും ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അപ്പം ഈ പാരൻസിനെ പറ്റി സംബന്ധിച്ചിടത്തോളം കുട്ടി സേഫാണ്, അവരൊരു ജോലി കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ അവരങ്ങനെ ഡിസ്കറേജ് ചെയ്തില്ല. ഇപ്പം പാരൻസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഈ കുട്ടി കളിച്ചു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഈ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലത്ത് നമ്മുടെ മറ്റേ കലാകാരന്മാരെ ഒന്നും മാറിയല്ല. കാരണം അവർക്കൊക്കെ നീണ്ട കാലത്തെ പരിചയത്തിൻ്റെ മേലിൽ അവർക്ക് അവരെ കളി അല്ലെങ്കിൽ അവരെ പെർഫോമൻസ് നന്നാക്കി എടുക്കാൻ പറ്റും. പക്ഷെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറിപ്പിട്ട കാലത്ത് 10-15 വർഷം നല്ല കളി മാക്സിമം 8-10 അതേ കളിക്കാൻ പറ്റും. അതാണിപ്പോൾ അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികളെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഈ ഈ കുട്ടികൾ 10 വയസ്സിൻ്റെ മുന്നേ തന്നെ അല്ലെങ്കിൽ 12 വയസ്സിൻ്റെ മുന്നേ പഠിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ ക്യാമ്പുകൾ ആരംഭിച്ചത്. പക്ഷേ ആ ക്യാമ്പിനെ കൊണ്ട് വലിയൊരു പ്രയോജനം എൻ്റെ നോട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഒരു ആത്മവിശ്വാസം വേണമെന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവനിപ്പം ഈ പറയുന്ന മാതിരി 10-70 വയസ്സ് കഴിഞ്ഞു. അത്രത്തോളം ഞങ്ങൾ ഈ ഫുട്ബോളിനെ സ്നേഹിച്ച് അവരുടെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇരുന്ന ഞങ്ങൾക്കൊന്നും നിരാശയല്ലാണ്ട് വേറൊന്നും കിട്ടിയിട്ടില്ല. കാരണം കേരള ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും കേരള സ്റ്റേറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ അതൊരു നിരാശാവേദന തന്നെയാണ്. നമ്മൾ സന്തോഷ് ട്രോഫി പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. സന്തോഷ് ട്രോഫിയുടെ ചരിത്രം എടുത്താൽ 1941 സന്തോഷ് ട്രോഫി സ്റ്റാർട്ടാകുന്നത്. നമ്മൾ ആദ്യത്തെ കപ്പടിക്കാൻ
73 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇല്ല, അതിന്റെ മുന്നേ 63 61 ഇവിടെ സന്തോഷ് ട്രോഫിയുടെ നമ്മൾ തേർഡ് പ്ലേസ് വന്നു. സമ്പങ്കി ട്രോഫി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ട്രോഫി നടന്നു. അന്ന് നമ്മള് കേരളം സെമി ഫൈനലിൽ എത്തി. അതായത് അതിന്റെ ശേഷം പിന്നീട് പെർഫോമൻസ് വളരെ മോശമായിരുന്നു. 4-5 ഗോളൊക്കെ വാങ്ങി, ഈവൻ 6 ഗോളൊക്കെ വാങ്ങി. അല്ല, 73 ഒരു കപ്പ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് 19 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇതിവിടെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഈ എപ്പം നമ്മൾ ഇവിടുത്തെ പ്രൊഫഷണൽ മറ്റുള്ള ടീമുകൾ നന്നാവുന്നു, ആ സമയത്ത് സ്റ്റേറ്റ് ടീം നന്നാവും. അപ്പം പ്രീമിയർ ടൈസും ടൈറ്റാനിയം KSRTC FACT ഉള്ള സമയത്താണ് 73 സന്തോഷ് ട്രോഫി ചെയ്യുന്നത്, മനസ്സിലാവും. പിന്നെ നമ്മൾ വിൻ ചെയ്യുന്നത് 84-85 പോലീസ് ടീം വന്നു 92 പോലീസ് ടീം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിൻ ചെയ്യുന്നത് SBT. അപ്പൊ ഇവിടെ ക്ലബുകളില്ലാതെ ഈ കളിക്കാർക്ക് അവസരം കിട്ടുന്നില്ല. അവസരം നമ്മള് പെർഫോമൻസ് ഉണ്ട്, ഞാൻ നല്ല കളിക്കാരനാണ്, മറ്റുള്ള അത്ലറ്റിന്റെ മാതിരി ടൈം ആൻഡ് മെഷർമെന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് വന്ന് പെർഫോമൻസ് കാണിക്കണമെങ്കിൽ അതിന്റെ ഒരു സ്ഥലം വേണ്ടേ? നമ്മളിപ്പോ പറയും ISL ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു ചാൻസിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം വേണം. ഇപ്പൊ ഈ അവസരം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ട്രയൽസ് മാത്രമാണ്. അല്ല, ഇപ്പൊ ഇവര് ഈ KPL പോലുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്താണ് ഇതിനെ പറ്റി? KPL ഒക്കെ ഈ കുറെ മുന്നേ തുടങ്ങണമായിരുന്നു, ഇത് വളരെ ലേറ്റ് ആയിപ്പോയി. കാരണം നമ്മുടെ ഫുട്ബോളിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞത് വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം ഇത് വന്നിട്ട് ഈ എല്ലാ കാര്യവും ഇങ്ങനത്തെ നടക്കുന്നുള്ള ഉദ്ദേശത്തോടെ ഈ ടൂർണമെന്റും മറ്റേ നടന്നുകൊണ്ടിരുന്നതാണ്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ വളരെ നിരാശമായ ഒരു പ്രകടനമാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒക്കെ നടത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മിനിമം ഒരു 15 പ്ലാനിങ്ങോട് കൂടി ഒരു പ്രോഗ്രാം തുടങ്ങിയാലാണ് അത് നമുക്കൊരു ഒരു 3-4-5-6 ബാച്ചിൽ നിന്ന് കുട്ടികളെ കളക്ട് ചെയ്ത് നമുക്കൊരു ടീം ഉണ്ടാക്കാം. തീർച്ചയായും അത് തന്നെയാണ് അതിന് സംഭവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷെ അത് ചെയ്യാറില്ല, ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവര് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ വന്നിട്ട് ഇതിന്റെ കാര്യത്തിൽ തീരെ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, 2000 തുടങ്ങിയതാണ് നമ്മളെ വേൾഡ് Under-17 വേൾഡ് കപ്പ് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കൺഫേംഡ് ആയിരുന്നു മുന്നേ തന്നെ FIFA അല്ലെങ്കിൽ AFC ഒക്കെ പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരുന്നത്. അന്ന് തുടങ്ങിയത് 2020, മനസ്സിലായോ? ഈ 2020 കളിച്ച കുട്ടികളെ 2000 പ്രാക്ടീസ് തുടങ്ങിയ കുട്ടികളെ 2017 കളിക്കുന്നത്, അവരെ പെർഫോമൻസ് ഒന്ന് നോക്കി നോക്കി, ഒരു കളി എന്തോ ഡ്രോയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞമാതിരി കുട്ടികളെ നമ്മൾ ബ്രസീലിന്റെയോ അല്ലെങ്കിൽ സ്പെയിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ടീമിന്റെ കളികൾ, ഞാൻ കളി ഇനോഗ്രേഷൻ മാച്ച് എടുത്തതല്ലോ, അപ്പൊ ആ കളിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വേറൊരു ഞാൻ പ്ലാനിംഗ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാര്യം, 2010 നമ്മൾ തുടങ്ങിയ ക്യാമ്പ് വിവിധ തരം കോച്ചുകളെ വന്നിട്ടുണ്ടായിരുന്നു. കോച്ചുകളുടെ ട്രെയിനിങ് എടുത്ത് ഒരു 5-8 കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ 7-6 മനസ്സിലാവുന്നത്, മാറ്റി വേറെ ടീമിനെ കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ പറഞ്ഞിട്ട് അതാരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഏതെങ്കിലും ഒരു ഫോറിൻ കോച്ചിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്, പിന്നെ ആരും ചോദിക്കാനില്ല. അവർ വന്നിട്ട് അവർ പറയുന്ന ആൾക്കാർ അവർ അസിസ്റ്റന്റ് ഇവരൊക്കെ ആയിട്ട് വരും. അവർക്ക് ഇവിടുത്തെ ഇന്ത്യയുടെ ഘടന പറ്റി ഒന്നും അറിയില്ല, കളിക്കാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. അവർക്ക് ആരാണ് അവരെ മുന്നിലേക്ക് വരുന്നത് ആ കളിക്കാരെ നോക്കിയിട്ട് ഇതാക്കുക, നല്ല അവർക്ക് ഇൻറ്റീരിയറിൽ പോയിട്ട് അല്ലെങ്കിൽ അവരേതെങ്കിലും നല്ല ടൂർണമെൻറ്റ് പോയിട്ട് അവിടെ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യാനുള്ള സാധ്യത അവർക്കൊന്നുമില്ല. ഏത് ടീമായാലും ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫോറിൻ കോച്ചസ് വന്നു, അക്രമമൊക്കെ ഉണ്ടായിരുന്നു, ഹ്യൂട്ടൻ അങ്ങനെ പല പല ഫേമസ് ആയ കോച്ചസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോച്ചസൊക്കെ വന്ന് അവർക്ക് കിട്ടുന്ന മെറ്റീരിയൽ അവർക്ക് വന്ന് ചാൻസ് ഇല്ല. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കളിക്കാർ ഈ കോച്ച് എല്ലാ സ്ഥലത്തും എല്ലാ ടൂർണമെൻറ്റും പോയി കാണുകയാണ്, കണ്ടിട്ടാണ് അവർ ആ കളിക്കാരെ സെലക്ട് ചെയ്യുന്നത്, അവരെ ക്ലബ്ബുകൾ കളിക്കുന്നത്. ഇവിടെ അങ്ങനെ ക്ലബിന് കളിക്കാൻ അവസരമില്ല. കുട്ടികൾ ആരോ പറയാം, ഞാൻ എൻ്റെ കുട്ടി നല്ല കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രയൽസിന് പോയി കഴിഞ്ഞാൽ ആ കുട്ടി കളിച്ചാലല്ലേ കാണിക്കാൻ പറ്റില്ല. അതേപോലെ